ഗാസ തീക്കുണ്ടമാക്കാനല്ലെങ്കിൽ നാമാവശേഷമാക്കാനായിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ തന്നെയുള്ളത്. ഗാസയല്ല ഉദ്ദേശിക്കുന്നത്, പ്രധാനമായും ഹമാസ് തലവന്മാരെയാണ്. അതിൻ്റെ ഭാഗമായി ഗാസയ്ക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളും അതോടൊപ്പം എണ്ണിത്തിട്ടപ്പെടുത്തേണ്ടി വരും. ഇതിനിടയിലാണ് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് ഇസ്രായേൽ സൈന്യം നൽകിയത്. 24 മണിക്കൂറിനകം ഗാസയുടെ ദക്ഷിണ മേഖലയിലേക്ക് മാറാനായി 10 ലക്ഷത്തോളം ആളുകളെയാണ് ഇസ്രായേൽ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. വടക്കൻ ഗാസ നിവാസികൾക്കും അവിടെയുള്ള യു എൻ ഉദ്യോഗസ്ഥർക്കുമാണ് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന ഉറപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. 11 ലക്ഷം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഗാസ സിറ്റിയിൽ ഹമാസ് തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ ഉത്തരവ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സാധാരണക്കാർ, ജനങ്ങൾ മാറുമ്പോൾ ഹമാസിലെ തീവ്രവാദികളെ ലക്ഷ്യം വയ്ക്കാമെന്നാണ് നിലവിൽ ഇസ്രായേൽ സൈന്യവും കണക്ക് കൂട്ടിയിരിക്കുന്നത്. ജനങ്ങളുടെ ജീവന് ബുദ്ധിമുട്ടുണ്ടാകാം, ഹാനികരമായ രീതിയിലൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് തെക്കൻ മേഖലയിലേക്ക് മാറാനായി ആവശ്യപ്പെടുന്നത്. നിങ്ങളെ മനുഷ്യ കവചമാക്കുന്ന ഹമാസ് ഭീകരരിൽ നിന്നും അകലം പാലിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ ശക്തമായ ഓപ്പറേഷൻ നടത്തും. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും തന്നെ സംഭവിക്കരുത് എന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഇസ്രായേലി പ്രതിരോധ സേന പറയുന്നത്. തെക്കേ ഈജിപ്റ്റുമായും വടക്ക് കിഴക്കും ഇസ്രായേലുമായുമാണ് ഗാസ അതിർത്തി പങ്കിടുന്നത്. ഇസ്രായേലി സൈന്യം ഗാസയിലെ ആൾക്കാർക്ക് ഈ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ട് പിന്നാലെ യു എൻ 10 ലക്ഷത്തോളം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് വിനാശകരമായ മാനുഷിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഉത്തരവ് ഉടൻ തന്നെ പിൻവലിക്കണമെന്നും യു എൻ തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യു എൻ ഗാസയിലെ പ്രവർത്തനങ്ങൾ ദക്ഷിണ മേഖലയിലേക്ക് മാറ്റിയിരിക്കുന്നുണ്ട്. 10 ലക്ഷത്തോളം വരുന്ന ഗാസ നിവാസികളോടാണ് തെക്കുഭാഗത്തേക്ക് 24 മണിക്കൂറിനുള്ളിൽ മാറാനുള്ള കർശന താക്കീത് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. പക്ഷേ അസാധ്യമായൊരു കാര്യമാണിതെന്നാണ് യു എൻ പ്രതികരിച്ചിരിക്കുന്നത്. പലസ്തീനികൾ എൻക്ലേവിൻ്റെ തെക്ക് ഭാഗത്തേക്ക് മാറണമെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞതായി ഐക്യരാഷ്ട്രസഭ തന്നെ പറയുന്നുണ്ട്. ഉടൻ തന്നെ ഗാസയിൽ മാരകമായ വലിയ പ്രഹരശേഷിയുള്ള ഒരു ആക്രമണം തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന ഊഹാപോഹങ്ങൾ, ആശങ്ക ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. അതിനുള്ള ആക്കം കൂട്ടിയിരിക്കുകയാണ്. ഗാസയിൽ 5000 ഗർഭിണികൾ കുടിവെള്ളം പോലും ഇല്ലാതെ കഴിയുന്നുവെന്നാണ് യു എൻ ഈ അവസരത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. കടുത്ത മാനുഷിക പ്രത്യാഘാതമല്ലാതെ ഇത്തരമൊരു പ്രസ്ഥാനം നടക്കുന്നത് അസാധ്യമാണെന്നാണ് യു എൻ വക്താവ് സ്റ്റെഫാൻ ഡുറാജിക്ക് പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് മതിയായ ഭക്ഷണം, നേരത്തെ പറഞ്ഞ ഗർഭിണികൾക്ക് മതിയായ ഭക്ഷണം കിട്ടുന്നില്ല, ചികിത്സ ലഭിക്കുന്നില്ല, സ്ഥിതിഗതികൾ കൂടുതൽ കൂട്ടക്കുരുതിയിലേക്ക് തന്നെ നയിക്കുമെന്നാണ് യു എൻ മുന്നറിയിപ്പിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ശക്തമായിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും 1000 കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. 2800 പേർക്ക് ജീവൻ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. 1200 ഇസ്രായേലികളും 1400 പലസ്തീനികളും കൊല്ലപ്പെട്ടു. ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയ 150 പേർ ഇപ്പോഴും ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നു. ഇവരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ശക്തമായ കരയുദ്ധം ആരംഭിക്കാൻ ഒടുങ്ങുന്നത്. ഇതോടെ ഗാസയെ ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇവരെ മോചിപ്പിച്ചില്ലെങ്കിൽ ഗാസയുടെ മേൽ ഏർപ്പെടുത്തിയ നിരോധനം ഇതുപോലെ തന്നെ തുടരുമെന്നും, ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ, വൈദ്യുതി പോലും കിട്ടാതെ, മാനുഷിക മൂല്യങ്ങൾക്കൊട്ടും തന്നെ വില കൽപ്പിക്കാതെ മുന്നോട്ട് നീങ്ങുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഗാസയിലേക്കുള്ള കുടിവെള്ളം, ഇന്ധനം, വൈദ്യുതി അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വിതരണം തന്നെയാണ് തടഞ്ഞിരിക്കുന്നത്. ഇന്ധനം തീർന്നതിന് പിന്നാലെ പലസ്തീൻ മേഖലയിലെ ഏക വൈദ്യുതി പ്ലാന്റ് ബുധനാഴ്ച അടച്ചിടേണ്ടി വന്നു. ഹമാസ് ഈ ബന്ദികളെ മോചിപ്പിക്കുന്നതുവരെ ഗാസയിലേക്കുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും തടയുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത്.